വേനൽ ചൂട് കടുത്തതോടെ കാസർഗോഡ് ഇളനീർ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ആവശ്യക്കാർ കൂടിയതോടെ ഇളനീർ വില 10 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തക്കച്ചവടക്കാർ വില കൂട്ടിയതാണ് വിലയുടെ വർധനവിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. കാസർഗോഡ് നിന്നുള്ള ചൂട് വാർത്തയിലേക്ക്. കനത്ത ചൂടിൽ കാസർഗോഡ് ജില്ലയും ചുട്ടുപൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം 37 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എന്തു ചെയ്യണമെന്നാകാതെ ആളുകൾ ഇളനീരും കുടിച്ചു തുടങ്ങി. ആവശ്യക്കാർ കൂടിയതോടെ ഒറ്റയടിക്കാണ് ഇളനീരിന്റെ വില വർദ്ധിച്ചത്. ജില്ലയിൽ 30 രൂപ മുതൽ 35 രൂപ വരെ വില ഈടാക്കുന്ന ഇളനീരിന് ഇപ്പോൾ പലയിടത്തും 45-55 കടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹമകറ്റാനും ശരീരത്തിന് കുളിർമയേകാനും ഇളനീര് ഗുണകരമാണ്. ചൂട്ടിനൊരു നല്ല ഇതാണ്, ഇളനീര് നല്ലതാണ്, നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷേ മുമ്പ് 40 രൂപ ഉണ്ടായി, ഇപ്പോൾ 50 രൂപ ആണ്. പ്രശ്നമില്ല, എന്നാലും ചൂടത്ത് ഒരു ഇതന്നെ, നല്ല ഇളനീര് നല്ലതാണ്. ഒരു കടയിൽ നിന്ന് മാത്രം ഓരോ ദിവസവും 500-ലധികം ഇളനീരുകളാണ് വിറ്റുപോകുന്നത്. മുമ്പ് 40 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 5 രൂപ കൂട്ടി. അതായത് നിങ്ങൾ നല്ലോണം ക്ഷീണിച്ചിട്ട് വരുന്നുണ്ട്. ഒരു ഇളനീര് കുടിച്ചെങ്കിൽ നല്ലൊരു 40% മൈസൂരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി കാസർഗോഡേക്ക് പ്രധാനമായും ഇളനീർ എത്തിക്കുന്നത്. കടകളിൽ പാഴ്സൽ സൗകര്യമുള്ളതും ഇളനീരിന്റെ ഡിമാൻഡ് കൂട്ടുന്നു. കൂടുതൽ ഇളനീർ വിൽപ്പന നടന്ന റമദാൻ വ്രതസമയത്ത് പോലും മിക്കയിടങ്ങളിലും 35 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. ഇതോടെ ഇളനീർ ഷേക്ക്, ജ്യൂസ് തുടങ്ങിയ ഇളനീർ ഉൽപ്പന്നങ്ങൾക്കും വില കൂടി. അതേസമയം കഴിഞ്ഞ തവണ വഴിയോരത്തൊരുക്കിയിരുന്ന ഇളനീർ പന്തൽ ജില്ലയിൽ ഇത്തവണ എങ്ങും കാണാനില്ല. വേനൽ ചൂടിന് ആശ്വാസമാണ് ഇളനീർ കുടിക്കുന്നത്. പക്ഷേ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സാധനം കിട്ടാനില്ല. വില ഉയരുന്നതും വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.